ഹായ് എവ്രിവോൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 50,000 രൂപ മുതൽ 500,000 രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ, ഇതിനെ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, ഇതിൻ്റെ പ്രായപരിധി എത്രയാണ്, ഇതിന് എത്ര സിവിൽ സ്കോർ വേണം, അതുപോലെ തന്നെ ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയുടെ വിശദമായിട്ട് പരിശോധിക്കാം. അതുപോലെ ലോൺ ആവശ്യമുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും, കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 50,000 രൂപ മുതൽ 500,000 രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ്. ഈ ഒരു വായ്പ നൽകുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളിവിടെ ബാങ്ക് ഓഫ് ബറോഡ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് www.bankofbaroda.in എന്നാണ്. നമുക്ക് അപ്ലൈ ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ പേഴ്സണൽ ലോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പേഴ്സണൽ ലോണാണ് ഉള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ബറോഡ ലോൺ ടു പെൻഷനേഴ്സ്, പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള പേഴ്സണൽ ലോൺ ഉണ്ട്. ബറോഡ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ഉണ്ട്. അതുപോലെ തന്നെ ബറോഡ ഡിജിറ്റൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഉണ്ട്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 50,000 രൂപ മുതൽ 500,000 രൂപ വരെ ലഭിക്കുന്ന വായ്പയെക്കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ബറോഡ ഡിജിറ്റൽ പേഴ്സണൽ ലോണ് 50,000 രൂപ മുതൽ 1,000,000 രൂപ വരെ ലഭിക്കുന്നതുമുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് 50,000 രൂപ മുതൽ 500,000 രൂപ വരെ ഉള്ളതാണ്. നമുക്ക് നോ മോർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ EMI കാൽക്കുലേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബറോഡ ഡിജിറ്റൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ, നമുക്കിതിൻ്റെ ഈ ഒരു ലോണിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പേപ്പർലെസ് പ്രോസസ്സ് ആണ്, ഡയറക്റ്റ് ഡിസ്ബേഴ്സ്മെൻ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. നോ പ്രീപേയ്മെൻറ്റ് ചാർജ്, പ്രീപേയ്മെൻറ്റ് ചാർജുകളൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇതിന് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ബറോഡ ഡിജിറ്റൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണ്, ലോൺ എമൗണ്ട് വരുന്നത് 50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ്. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് പീരീഡ്, തിരിച്ചടവ് കാലാവധി വരുന്നത് 18 മാസം മുതൽ 36 മാസം വരെയാണ്. 3 വർഷം തിരിച്ചടവ് കാലാവധിയാണ് എന്ത് ചെയ്തത് ഇതിന് വരുന്നത്. ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട്. മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി ഉണ്ട്. ഈ ഒരു വായ്പക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം, യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോണ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട്. ടു ചെക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ, ടൈപ്പ് PAPL എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഡെബിറ്റ് കാർഡ് നമ്പർ എൻ്റർ ചെയ്തിട്ട് ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോണ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്, നമുക്ക് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബറോഡ ഡിജിറ്റൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഡോക്യുമെൻ്റ്സ് റിക്വയർഡ്, വാലിഡ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് ദ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് നമ്പർ, ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ടുള്ള ആളുകൾ അവിടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ആധാർ നമ്പർ അത്യാവശ്യമാണ്. ഇത് ഈ സ്റ്റാമ്പിങ്ങിന്, ഈ സൈനിങ്ങിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബറോഡ ഡിജിറ്റൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ്, ബറോഡ ഡിജിറ്റൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിൻ്റെ
ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 12.95% മുതൽ 16.45% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട്. നമുക്ക് എത്ര രൂപയാണോ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലോൺ തുകയുടെ, അല്ലെങ്കിൽ നമുക്ക് പാസ്സാവുന്ന ലോൺ തുകയുടെ 2% നമ്മളെന്ത് ചെയ്യണം, പ്രോസസ്സിംഗ് ചാർജായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ GST വരുന്നുണ്ട്. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആസ് പെർ സ്റ്റേറ്റ് സ്റ്റാമ്പ് ആക്ട്, നമ്മളെ ഓരോ സ്റ്റേറ്റിൻ്റെയും സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടിയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. പിന്നെ പെനാൽ ചാർജസ് വരുന്ന 2%. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ലോൺ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എബവ് 50,000 to 5 lakh, നേരത്തെ പറഞ്ഞു തന്നെയാണ്. പ്രീ പേയ്മെൻറ്റ് പീരീഡ് 18 months മുതൽ 36 months വരെ. മിനിമം ഏജ് ലിമിറ്റ് 21 years മുതൽ 57 years വരെ. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ഇവരുടെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൊമസ്റ്റിക്കിൽ 18005700. പിന്നെ അതുപോലെ തന്നെ 18005000. പിന്നെ അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ ഫോർ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് കോളിംഗ് ഫ്രം അബ്രോഡ്, അബ്രോഡിലുള്ള ആളുകൾക്കാണെങ്കിൽ 24 hours ആഴ്ചയിൽ 7 days ഞാൻ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണിത്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ലൊക്കേറ്റ് അവർ ബ്രാഞ്ച്, ഇവരുടെ ബ്രാഞ്ച് എവിടെയൊക്കെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം. നമ്മളിത് ഈ ഒരു പേജിൽ പുറകോട്ട് തന്നെ വരാം. വരുന്ന സമയത്ത് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. ലോൺ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 50,000 rupees മുതൽ 500,000 rupees വരെ. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പേജിലുള്ളത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് എന്ന് പറയുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഈ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്, ഡിജിറ്റൽ പേഴ്സണൽ ലോൺ. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, OTP എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് OTP എന്ന് പറയുന്ന ഭാഗമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, അക്കൗണ്ട് ഹോൾഡർ ഓഫ് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്കിലെ അക്കൗണ്ട്, ബാങ്ക് ഓഫ് ബറോഡയിലെ അക്കൗണ്ട് ഉള്ള ആളാണെന്ന് ചോദിക്കുന്നത്. എനിക്ക് എന്തില്ല, അക്കൗണ്ട് ഇല്ല, ഞാൻ നോ കൊടുത്തു. ഇനി ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് OTP ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് OTP കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യും, ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് ഈ ലോൺ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ഞാൻ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണ ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.